എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു ചിക്കൻ്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി വന്നിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ഒരു 250 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് എല്ലില്ലാതെ ബ്രഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഒരു വലിയ സവാള, 2 തക്കാളി, 1 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചത്. പിന്നെ മസാലയ്ക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കുറച്ച് ഗരം മസാല, പിന്നെ പെരിഞ്ചീരകം, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ഇത്രയും സാധനമാണ് വേണ്ടത്. തേങ്ങയും വെളുത്തുള്ളി, ഇഞ്ചിയും പെരിഞ്ചീരകം കൂടെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരണം. വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 എണ്ണം വരെ എടുക്കുക കേട്ടോ. അത് വലിയ വെളുത്തുള്ളി ആയതാണ് ഞാൻ 3 എണ്ണം എടുത്തത്. 6 or 7 എടുക്കാം, നല്ല ചെറിയതാണെങ്കിൽ. ഇത് അത്യാവശ്യം വലുപ്പമുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ക്രഷ് ചെയ്യാന്നാ വെള്ളമൊന്നും ചേർക്കുകയും വേണ്ട, നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യണം കേട്ടോ. അല്ലാതെ ഒതുക്കിയാൽ പോരാ. ഇനി അടുപ്പിലൊരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് നല്ല ഉള്ളി വഴലാനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ വേണേൽ നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. എൻ്റെ പച്ച മണം പോകുന്നവരെ ഉള്ളി നന്നായിട്ടൊന്ന് വഴലണം. ബ്രൗൺ കളറാകുമൊന്നും വേണ്ട, അല്ലാതെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒഴികെയുള്ള എല്ലാ പൊടികളും അതിനകത്ത് ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമുളകും നന്നായിട്ടൊന്ന് പോട്ടെ, നന്നായിട്ട് മുരിഞ്ഞോട്ടെ. അത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. അതിലും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഇട്ടുകൊണ്ട് ഇതിൻ്റെ പച്ച മണം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നല്ലോണം പോവാൻ നന്നായിട്ട് ഇനി ഒന്ന് മുരിക്കണം. അതിനുശേഷം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, തക്കാളിയിന്നും ഉള്ളിന്നും ഒക്കെ വെള്ളം ഇറങ്ങി വന്നോളൂ. ആവശ്യത്തിനത് വേവാനുള്ള വെള്ളം ആയിക്കോളും. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം ഇത് വെന്തായിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തിലും പുരളുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതൊരു മസാലയാണ്, അതുകൊണ്ട് വെള്ളമൊന്നും കൂടുതൽ വേണ്ട. വെള്ളം ഒഴിക്കും നമ്മൾ, പക്ഷേ അവസാനം അത് പുരണ്ടിരിക്കണം. അതായത് ഈ വെള്ളം ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1/2 ഗ്ലാസ് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്ന് വേകണം, ചിക്കൻ പച്ചയല്ലേ. അപ്പോൾ ഒന്ന് വേകാൻ വേണ്ടിയുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി. എന്നിട്ട് കടലപ്പരിപ്പും കൂടെ ചേർത്തില്ല. ചേർത്തിട്ട് നമുക്കൊന്ന് സിമ്മിലിട്ട് 1-5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. അപ്പോഴേക്കത് വെന്തോളും. ചിക്കൻ പച്ചയ്ക്കാണ് ആക്കുകയും ചെയ്യുക, അല്ലാതെ വേവിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്യുക. പക്ഷേ പച്ചയ്ക്ക് ഇതാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഗരം മസാലയും മല്ലിച്ചപ്പ്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. എല്ലായിടത്തിലും ഒന്ന് പുരണ്ട് മസാല, ഗരം മസാലേൻ്റെ പൊടിയൊക്കെ എല്ലായിടത്തിലും ഒന്നായി. ഒന്ന് വീണ്ടും ഒരു 2 മിനിറ്റ് നേരം ഒന്ന് അടുപ്പിൽ വെച്ച് വീണ്ടും അതൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അടച്ചു വെക്കുക. ഇപ്പോൾ ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ആരെങ്കിലും ഉണ്ടാക്കി ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.